അങ്ങനെ ഇതാ നമ്മള് വീട്ടിൽ നിന്ന് ഷാജിയുടെ ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് സാധനം അത് ബിരിയാണി നല്ല മണമുണ്ട് തറക്കുമ്പോ. ഇനി ഭക്ഷണം കഴിച്ചിട്ട് യാത്ര തുടരാന്ന് ചോദിച്ച് ഇതിന്റെ മുമ്പത്തെ ഭാഗങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കാണാം. ലിങ്ക് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഇതിന്റെ മുമ്പ് രണ്ട് പാർട്ട് ഉണ്ട്, അബുദാബി ലിവ ഒയാസിന്റെ. അപ്പൊ ഇനി നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് യാത്ര തുടരാം. ഇലക്ട്രിക് കുക്കറിലാണ് പിന്നെ ഇന്ന് ബിരിയാണി ഉണ്ടാക്കിയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് നോർമലി ഗ്യാസ് സ്റ്റൗവില് വെച്ചിട്ട് മസാലയൊക്കെ വഴറ്റി എണ്ണയിലിട്ട് ഉണ്ടാക്കുന്നതിനേക്കാളും പെർഫെക്റ്റ് ബിരിയാണി എന്ന് നമുക്ക് പറയാം. എനിക്ക് അതിന്റെ പാത്രത്തിൽ കണ്ടോ, നമുക്ക് കാണിച്ച ക്യാമറ ഇത് കണ്ടോ എന്താ അടിപൊളി ബിരിയാണി എന്ന് അറിയോ. ശരിക്കും ഒരു 100 ഗ്രാം അരിയും ഒരു എത്ര ഗ്രാം ചിക്കൻ ഉണ്ടാവും, 400 ഗ്രാം അല്ലെ, 400 ഗ്രാം ചിക്കനും കുറച്ച് മസാല ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയ ഒരു ബിരിയാണിയാണ്. 4 പേർക്ക് സുഖമായിട്ട് കഴിക്കുക. ഇതിന്റെ അകത്ത് കൂടിപ്പോയി കഴിഞ്ഞാല് 15 ഉറുപ്പ്യ ഇലക്ട്രിക്കിന്റെ ചാർജും കൂടി കൂടി കഴിഞ്ഞാൽ ഒരു 15 ഉറുപ്പ്യ ചെലവേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എന്ന് വെച്ചാൽ എണ്ണയും കുറവാണ്. നമ്മള് സാധാരണ നോർമലി നമ്മുടെ ബിരിയാണിയിലൊക്കെ ഭയങ്കര എണ്ണയും ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാം വഴറ്റി ഉണ്ടാക്കി ഉണ്ടാക്കി ഭയങ്കര പണിയാണ്. ഈ സംഭവം ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമ്മൾ ഈ പിന്നെ ചോറും ചിക്കനും മസാലയൊക്കെ കൂടി ഒരുമിച്ചിട്ടിട്ട് ഒരു ഇത്തിരി അരി ഒരുമിച്ചിട്ടിട്ട് ഈ പറഞ്ഞ മിക്സ് ആക്കിയിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരമണിക്കൂർ അല്ലേ, അരമണിക്കൂർ വേണ്ട അതിന്റെ ഉള്ളിൽ തന്നെ ഈ സംഭവം റെഡിയാണ്. ശരിക്കും ഇവിടെ UAE നിൽക്കുന്ന ബാച്ചിലേഴ്സിനാണെങ്കിലും അല്ലെങ്കിൽ ആർക്കാണെങ്കിലും ഫാമിലി ആയിട്ടുള്ളവർക്കാണെങ്കിലും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഈ ഒരു ഇലക്ട്രിക് കുക്കർ വെച്ചിട്ട് ഇത് പിടിച്ച ഈ ഒരു സംഭവം കണ്ടോ, ഇതിപ്പോ തിളച്ച് അങ്ങനെ പുറത്തേക്ക് മറിയൊന്നുമില്ല. ഇത് നമ്മള് പിന്നെ അരിയും പിന്നെ ചിക്കനോ മസാല എന്താ നിങ്ങളുടെ വെജിറ്റബിൾസ് ആണെങ്കിലും നമുക്ക് ഇടാം റൈസില്, വൈറ്റ് റൈസില്. എന്നിട്ട് നമ്മള് അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു 30 മിനിറ്റിനുള്ളിൽ സംഭവം റെഡിയാവും. നമ്മൾ അതിനെ പറ്റി പിന്നെ ചിന്തിക്കേണ്ട ആവശ്യമില്ല നമുക്ക്. ഇത് കണ്ടോ ഈ ഒരു പോട്ട് ഉണ്ടോ, പിന്നെ ഇതിന്റെ ഉള്ളില് കോയിലുണ്ട് ഇതിന്റെ ഉള്ളിലുള്ളത് കണ്ടോ. ഇവിടെ എല്ലാ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ അവർ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ തിളച്ച് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് പോകുന്നില്ല, പുറത്ത് നല്ല ലോക്കും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ കുക്ക് വാമ രണ്ട് ഓപ്ഷനേ ഉള്ളൂ. പിന്നെ ഇതാ 400 വാൾട്ടിന്റെ സാധനമാണ് ഇത്, റൈസ് കുക്കർ. ഇതിലെ കേട്ടോ 400 വാൾട്ടിന്റെ മെയ്ഡ് ഇൻ ചൈന, ഓൾമോസ്റ്റ് എല്ലാം അസംബിൾ ചെയ്യുന്ന ചൈന, അവന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ നല്ല സാധനം കേട്ടോ നിക്കായിന്റെ. ഇതിന് ഏകദേശം എത്ര രൂപയാണ്, 59 ദിർഹംസ് ആയിട്ടുള്ളൂ. നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ലിവേല് വന്നപ്പം ലുലു അൽദഫ്രമാള് ലുലു എന്ന് നമ്മള് വാങ്ങിച്ച സാധനമാണ് ഇത്, ബെസ്റ്റ് സാധനമാണ്. ശരിക്കും നമ്മളിപ്പോ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഒരു ഫാമിലി ആയിട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് പറഞ്ഞത് പുറത്തുനിന്ന് ഫുഡൊന്നും കിട്ടാത്ത സ്ഥലം, അല്ലെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് ഫുഡൊന്നും കഴിക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് പല ലിറ്ററിന്റെയും കിട്ടും. ഇത് 1 ലിറ്ററിനെയാണ്, 2, 3, 5 ലിറ്റർ വരെയുള്ള സാധനങ്ങൾ നമുക്ക് ഇതിൽ കിട്ടും. വെറും അരമണിക്കൂർ ഉണ്ടെങ്കിൽ നമ്മളെ വാങ്ങി ചിന്തിക്കണം. ഞാൻ പറഞ്ഞല്ലോ എല്ലാം കൂടി ഇട്ട് മിക്സാക്കി വെച്ചിട്ട് നമുക്ക് പോയി കഴിഞ്ഞാൽ ശരിക്കും ഇപ്പൊ നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കി വെച്ച് നമുക്ക് കുളിക്കാനൊക്കെ പോവാ. തിരിച്ചു വരുമ്പോഴത്തേക്ക് വേറെ പേടിക്കാനൊന്നും ഇല്ല, പിന്നെ കത്തിപ്പിടിക്കാനോ അല്ലെങ്കിൽ ഷോർട്ടേജിന്റെ പ്രശ്നം കൂടെ ഒന്നുമില്ല, എല്ലാം കംപ്ലീറ്റ് ലോക്ക് ആവല്ലേ. നല്ല അടിപൊളി സംഭവം, നല്ല സിസ്റ്റമാണ്. എനിക്ക് വെന്ത് കഴിഞ്ഞ് വെള്ളം വറ്റി കഴിയുന്ന സമയമാകുമ്പോഴത്തേക്കാണ് കുളിക്കാനൊക്കെ പോകുന്നതിന് മുമ്പേ ഈ സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് അതിൻ്റെ അകത്ത് വെച്ച് കുളിച്ച് നല്ല ഫ്രഷായി വരുമ്പോഴത്തേക്ക് സാധനം റെഡിയായി. 20 മിനിറ്റ് സംഭവം ക്ലിയർ ഇതിൽ ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ക്ലീൻ ചെയ്യുമ്പോൾ കോയിലിൽ വെള്ളം പറ്റാണ്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഓണാക്കണക്ക് മുമ്പൊക്കെ കോയിലിൽ വെള്ളം ഇല്ലാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. അത്ര തന്നെ, കോയിലിൽ വെള്ളം വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കേടാവും. ഇതിൻ്റെ അകത്തോട്ട് ഇതിൻ്റെ അകത്തോട്ട് വെള്ളം, ഇതാണ് കോയിൽ, ഇതിലേക്ക് വെള്ളം ആവരുത്, അതാണ് മെയിനായിട്ട് അവർ പറയുന്നത്. വേറെ പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഈ ഒരു നിക്കായ് ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ല, നമ്മുടെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇത്. ഇതിൽ ഭക്ഷണം കഴിച്ചപ്പോൾ നമുക്ക് ടേസ്റ്റ് വ്യത്യാസമോ കാര്യങ്ങളൊന്നും തോന്നിയിട്ടില്ല. കാരണം ഞാനൊക്കെ ഒരു ബിരിയാണി ഉണ്ടാക്കണമെങ്കിൽ മിനിമം 2 മണിക്കൂർ എടുക്കും, അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ ഏറ്റവും ചുരുങ്ങിയതെടുക്കും. അതൊക്കെ വെച്ചപ്പോൾ 30 മിനിറ്റ് കൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ ഈ നിക്കായിൻ്റെ ബ്രാൻഡല്ലാണ്ട് പല ബ്രാൻഡുകളിൽ കിട്ടും, പിന്നെ പല അളവിലുള്ളത് കിട്ടും, 1 ലിറ്റർ 2 ലിറ്റർ ഒക്കെ ആയിട്ടുള്ള. ശരിക്കും ഭയങ്കര യൂസ്ഫുള്ളാണ് ബാച്ചിലേഴ്സിനൊക്കെ. ഈ പറഞ്ഞാൽ തന്നെ ചിലപ്പം സ്റ്റൗവും ഗ്യാസൊന്നും ഇല്ലാണ്ടിരിക്കുന്നവർക്കൊക്കെ ഈസി ആയിട്ട് റൂമിൽ ഇലക്ട്രിക്കിൽ കുത്തിയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഇട്ടത്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത യാത്ര ഇവിടുന്ന് തുടരുകയാണ് അടുത്ത സ്പോട്ടിലേക്ക്. ഭക്ഷണമൊക്കെ കഴിച്ചു. ഈ ഇവിടെ അടുനോക്കി തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് റീഫിൽ ചെയ്യാം വാട്ടർ. അപ്പം നമ്മളവിടെ നിന്ന് വെള്ളമൊക്കെ നിറച്ചു. പിന്നെ ഇവിടെ വെള്ളത്തിന് വലിയ പൈസയൊന്നും ഇല്ല, പക്ഷെ എന്നാലും അവിടെ നിന്ന് നമുക്ക് ഫ്രീ ആയിട്ട് നല്ല തണുത്ത വെള്ളം ഫിൽറ്റർ ചെയ്ത് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മളതിന് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം മറ്റുള്ള ആൾക്കാർക്ക് ഇവിടെ നിന്ന് റീഫിൽ ചെയ്യുന്നുണ്ട്, നല്ല ക്ലീനൊക്കെയാണ് സംഭവം. അപ്പോൾ അവിടെ നിന്ന് വെള്ളവും നിറച്ചു, പിന്നെ അവിടെ നിന്ന് യാത്ര തുടങ്ങി.
ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മൾ പോകാൻ പോണ അബുദാബി ലിവോ ഒയാസിസിൽ തന്നെയുള്ള മറ്റൊരു മനോഹരമായ ഒരു സ്ഥലത്തേക്കാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതിനു മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്ത മൂന്ന് വീഡിയോസ് ഉണ്ട് അബുദാബി ലിവോ ഒയാസിസിൻ്റെ, അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അതുപോലെ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, അതിൻ്റെ കാരണം കൂടി കമൻറ്റ് ചെയ്യുക. ഇനിയിപ്പം എന്തൊക്കെയാണ് ഇത് പോരായ്മകളെന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.